ഇപ്പോൾ സ്വന്തം സുജാതയിൽ ഒരു ക്രൂവിനെ കുറിച്ച്, ഒരു സീരിയലാവുന്ന സമയത്ത് ഒരു കുടുംബം പോലെയാണല്ലോ സത്യത്തിൽ, ഒന്ന് ക്രൂവിനെ കുറിച്ചൊന്ന് പറയാം. ക്രൂ എല്ലാവരും അടിപൊളിയാണ്, നമ്മളെല്ലാവരും ഒരു ഭയങ്കര ഫാമിലി പോലെയാണ്. പിള്ളേരായിട്ടാണ് ഞാൻ ഏറ്റവും കമ്പനി. അതായത് സ്വാതിയും മാനവും, മാനവിന് ഒരു ബ്രദർ ഉണ്ട് ദൈവം എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ ഫുൾ ടൈം റീൽസ് ഒക്കെ ഉണ്ടാക്കി കളിക്കുക, ഭയങ്കര കമ്പനിയാണ്. ജസ്റ്റ് ലൈക്ക് ഫാമിലി. ഫാമിലി കഴിഞ്ഞാൽ ദ നെക്സ്റ്റ് തിങ് ഇസ് ലൈക്ക് ഇപ്പോൾ സീരിയലിലെ ആൾക്കാരായിട്ടാണ്. ഇപ്പം ഞാൻ രേഖ ചേച്ചി ചെയ്ത സമയത്ത്, അങ്ങനെ കുറേ ആളുകൾ ഇൻ്റർവ്യൂ ചെയ്ത സമയത്തൊക്കെ പറഞ്ഞത്, ഈ നെഗറ്റീവ് റോള് ചെയ്യുന്ന സമയത്ത് അവരൊക്കെ ഉള്ള സമയത്ത് ആ മുമ്പത്തെ കാലത്തൊക്കെ അടിയിട്ടായിരുന്നു പുറത്തു പോയത്, ഈ പറഞ്ഞ കുത്തി അടിയിട്ടി കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ഒന്നും ഇപ്പം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. കിട്ടാതിരിക്കട്ടെ, കാണാനിരിക്കുവായിരുന്നു, എനിക്ക് രണ്ട് അണ്ടി തരാൻ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ തിരിച്ച് സംസാരിച്ച് കഴിയുമ്പോൾ ഞാൻ പറയും, ആൻറ്റി വേണമെങ്കിൽ തല്ലിക്കോളൂ, ഒരു അല്ലുള്ള ഞാൻ റെഡിയാണ് എന്നൊക്കെ പറയുമ്പോൾ, രണ്ട് മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴേക്ക് അവർ ചോദിക്കും, അയ്യോ ഇത്രയും പാവായിരുന്നു, സ്ക്രീനിൽ ഇങ്ങനെയല്ലല്ലോ. അങ്ങനെയൊക്കെ കുറച്ച് ഇത് വരുന്നുണ്ട്. അടിയടി കുത്തൊന്നും കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നു നല്ല ഫാൻ ബേസ് ഉണ്ട്, നന്നായി ഓഡിയൻസ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഫീഡ്ബാക്ക് കിട്ടുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ? എങ്ങനെയാണ്? അത്യാവശ്യം നല്ല ഫീഡ്ബാക്ക് തന്നെയാണ്. എനിക്ക് തുടക്കത്തിലൊക്കെ എനിക്കൊന്നും ഒരുപാട് വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ ആലോചിക്കുന്നത് നെഗറ്റീവ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി വിമർശനമല്ലേ വരുള്ളൂ, നല്ലത് ചെയ്യുമ്പോൾ നല്ല പോസിറ്റീവ് ചെയ്യുന്ന ആൾക്കാർക്കാണ് കൂടുതലും സപ്പോർട്ട് ഉണ്ടാവാറ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നെഗറ്റീവ് ചെയ്ത് ആ ക്യാരക്ടറിനെ ഐഡന്റിറ്റി ഉണ്ടാക്കുക എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയാണ്. അതെ, അത് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ഡയറക്ടർ സാറും റൈറ്ററിൻ്റെയും ഇത് തന്നെയാണ്. കാരണം അവർ ഒരു എഴുതുന്നു, സാർ ചെയ്യിപ്പിക്കുന്നു, അത് ഞാൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഓഡിയൻസ് കാണുന്ന നമ്മൾ മാത്രമാണ്. അതിൻ്റെ ബിഹൈൻഡിലുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറും ഡയറക്ടറും സാറും റൈറ്റർ സാറും തന്നെയാണ്. കുറ്റബോധം തോന്നിയ ജീവിതത്തിലെ ഒരു വില്ലത്തരം റൂബിയുടെ അല്ല എനിക്കോ കുറ്റബോധം തോന്നുന്നു വില്ലത്തരോ എന്തെങ്കിലും ഉണ്ട്. ഞാൻ തമാശക്ക് ഒരു സെക്കൻഡ് പഠിത്തം നിർത്തേണ്ടി വന്നു. അവൻ്റെ ഫോൺ ചെയ്ത് അവനെ കളിയായി ലൈക്ക് പറ്റിച്ചതാ, ചുമ്മാ തമാശക്ക് ചെയ്തൊരു സംഭവം. പക്ഷെ ആ കുട്ടി ഭയങ്കര സീരിയസ് ആക്കി എടുത്ത് അതൊന്നും പറയാൻ പറ്റില്ല. തേച്ചതാണ്, അങ്ങനെയല്ല പറ്റിച്ചതാണ്, വേറൊരു പെൺകുട്ടിയാണ് വിളിക്കുന്നെന്നുള്ള രീതിയിൽ വെറുതെ അവനെ ആക്കി 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 അങ്ങനെ അച്ചക്കൻ വിചാരിച്ചു ശരിക്കും ഒരു പെൺകുട്ടിയാണ്, ഇഷ്ടമുള്ള ഒരു കുട്ടിയാണ് വിളിക്കണെന്നുള്ളത്. പിന്നെ അവസാനം ഞാനാണെന്ന് പറഞ്ഞപ്പോ അവന് മനസ്സിലായി പറ്റിച്ചതാണ്. അതവൻ പഠിത്തം നിർത്തി പോണ്ടി വന്നു. പക്ഷെ അവനിപ്പോ എവിടെയോ നല്ല ജോലി കണ്ട് ജീവിച്ചു പോണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ തേപ്പ് നമ്മുടെ കൂടെ ഉണ്ട്. ഇല്ല, അത് തേപ്പ് എന്ന് പറയുമ്പോൾ അത് ആ സമയത്ത് കുട്ടിക്കാലത്ത് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. സ്കൂളല്ല, കോളേജ് വന്ന സമയത്ത് തമാശക്ക് എല്ലാവരും ഫോണൊക്കെ അന്ന് കിട്ടിയ സംഭവം നമ്മുടെ കയ്യില്. അപ്പൊ ഈ ഫോണിൽ നമ്മൾ ചെയ്യണല്ലോ എന്ന് വിചാരിച്ച് ചുമ്മാ തമാശക്ക് ഫ്രണ്ട്സ് എല്ലാം കൊണ്ടിരുന്നപ്പം ഇവൻ ഭയങ്കര പാവമാണ്. എല്ലാരും സപ്പോർട്ട് ചെയ്യാറുണ്ടോ? അവൻ്റെ തന്നെ പണിയാണ് അങ്ങനെ കൊടുത്തതാ. പക്ഷെ പാവം പഠിത്തം നിർത്തി. ആ അവൻ പിന്നെ എന്തോ അവൻ ഭയങ്കര നടക്കേടായി ഇങ്ങനെ എല്ലാരും അറിഞ്ഞല്ലോ എന്നൊക്കെ. പിന്നെ അവന് അതൊരു കുറ്റബോധം ഉണ്ട്. ലൈഫിലേക്ക് തോന്നാ അതേ ഉള്ളൂ ഒരു അങ്ങനെ വിഷമം തോന്നി. വേറെ അങ്ങനത്തെ കുറ്റബോധം. പിന്നെ ഞാൻ ചെയ്തിരിക്കുന്നത് നമുക്ക് മനസ്സിൽ ഓക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്.